അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിരുന്ന സംഭവം. പിന്നെ യൂട്യൂബിൽ നോക്കി നമുക്ക് എന്ത് എന്തും പഠിക്കാം, ആരും ഒന്നും പഠിച്ചുകൊണ്ടിരുന്നില്ല, എല്ലാം നമുക്ക് യൂട്യൂബിൽ നോക്കിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊരു എന്താ പറയുക, ഇത് ക്ഷമ വേണം, ക്ഷമയം വേണം, സമയം വേണം, പിന്നെന്താ ഇതിന് വേണ്ടി മെനക്കെടണം. നമസ്കാരം. ആണിയും നൂലും കൊണ്ട് ഫ്ലൈവുഡിൽ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലയാണ് ത്രെഡ് ആർട്ട്. സൈബർ സാങ്കേതിക ഇടത്തിലെ ചില ആപ്പുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ കലാരൂപം പൂർണ്ണമാകുന്നത്. ഇന്ന് ത്രെഡ് ആർട്ടിനെ കുറിച്ച് പറയുകയും അതുപോലെ ത്രെഡ് ആർട്ട് ഉപയോഗിച്ച് മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കലാകാരൻ, കൊല്ലം ജില്ലയിലെ കരിക്കോട് ചാത്തനാകുളം സ്വദേശിയായ രഞ്ജിത്താണ് ത്രെഡ് ആർട്ടിലൂടെ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ആവശ്യക്കാർ നിരവധിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ തേടിയെത്തുന്നതും ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചിത്രങ്ങൾ അയച്ചു നൽകുന്നതും. ആ ചിത്രങ്ങൾ ഈ ആണിയും നൂലും ഉപയോഗിച്ച് മനോഹരമായി ചെയ്ത് നൽകുകയുമാണ് ഇപ്പോൾ രഞ്ജിത്ത്. ഏതായാലും നമുക്ക് ആ രഞ്ജിത്തിൻ്റെ ത്രെഡ് ആർട്ട് എന്ന ആ കലാരൂപത്തെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത്. ഈ സ്ഥലം കൊല്ലം ജില്ലയിൽ കരിക്കോട് നിന്നും 1.5 കിലോമീറ്റർ അകത്തോട് ചാത്തനാകുളം എന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ആർട്ടിലേക്കാണ്. ത്രെഡ് ആർട്ടിലാണ് എൻ്റെ പേര്. ഈ നൂലുകൊണ്ട് ചിത്രം മെഞ്ഞെടുക്കുക. ഇത് ചിത്രം വരച്ചിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അല്ല, വരച്ചിട്ടില്ല, ചിത്രം വരച്ചില്ല. ഇത് നമ്മൾ യൂട്യൂബിൽ നോക്കി, ഇത് വരയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെങ്ങളുണ്ടായിരുന്നു, നമ്മളൊരു ആദ്യ സുഹൃത്തായിരുന്നു, പിന്നെ അത് നല്ലൊരു ബന്ധമായി മാറി. ഇപ്പം ഏറ്റവും അടുത്തൊരു പെങ്ങള്, കൂടപ്പിറക്കഥ പോയി എൻ്റെ സ്വന്തം പെങ്ങളെ പോലെ ഞാൻ കാണുന്നു, നല്ലതാണ്. അപ്പോൾ ആ ഒരു പെങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിരുന്ന സംഭവമാണ്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു പേജിൽ പരിചയപ്പെട്ട് ആ പേജ് ചോദിച്ചു, ഒരു എനിക്ക് ചെയ്ത് തരുമോ. അപ്പോൾ അവർ റേറ്റ് 10,000 രൂപയാണ് അവർ പറഞ്ഞത്, ഒരു ഫ്രെയിം ചെയ്തതിന് 10,000 രൂപ, ഫുൾ 10,000 രൂപയാണെന്ന് പറഞ്ഞു. പിന്നെ അവർ എക്സ്ട്രാ വീഡിയോ എടുക്കുന്നതിന് 500 കൊറിയർ ചാർജ് പ്രത്യേകം. അങ്ങനെ ഞാൻ അതിൻ്റെ പെങ്ങളോട് ഷെയർ ചെയ്ത്, പെങ്ങൾ തന്നെ പറഞ്ഞാൽ ചേട്ടാ യൂട്യൂബിൽ നോക്ക്, യൂട്യൂബിൽ നോക്കി നമുക്ക് പഠിക്കാൻ പറ്റത്തൊന്നുമില്ല എന്ന്. അങ്ങനെ യൂട്യൂബിൽ നോക്കി ഈ സംഭവം എന്നെക്കുറിച്ച് പഠിക്കാനും 25 ദിവസം എടുത്തത് പഠിക്കാൻ. പിന്നെ ഇത് എൻ്റെ ആപ്പുണ്ട്, ആപ്പ് വഴി നമ്മൾ ഈ ഫോട്ടോ ഇട്ട് കൊടുക്കുക, അവർ തരും. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടി. ആദ്യം ചെയ്ത വർക്ക് എൻ്റെ പെങ്ങൾ സ്വന്തം പെങ്ങൾ തന്നെയായിരുന്നു, അത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതാണ് ആൾ, ആളുടെ ഫോട്ടോ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനകത്ത് 190 ആണെയുള്ളൂ, അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കണ്ണിനകത്ത്. ആദ്യത്തെ വർക്കായതുകൊണ്ട് ഇതെന്തോ ശരിക്കും ജോലി എന്തോ. അപ്പം എനിക്ക് ചെറിയ ആശാരിപ്പണിയാണ്. ആശാരിപ്പണിയാണ്. അപ്പോൾ ഇതിൽ നേരത്തെ ഇങ്ങനെയുള്ള വരയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കല ഏതെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ലൊന്നുമില്ല. ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ആപ്പുണ്ട്, ത്രെഡ് ആർട്ട് പറഞ്ഞ ആപ്പുണ്ട്. പിന്നെ യൂട്യൂബിൽ നോക്കി നമുക്ക് എന്ത് എന്തും പഠിക്കാം, ആരും ഒന്നും പഠിച്ചുകൊണ്ടിരുന്നില്ല, എല്ലാം നമുക്ക് യൂട്യൂബിൽ നോക്കിയപ്പോൾ എന്ത് വേണം നമുക്ക് പഠിക്കാൻ പറ്റും. യൂട്യൂബിൽ നോക്കി നമുക്ക് എന്ത് എന്ത് കലയും എന്ത് സംഭവം പഠിക്കാൻ പറ്റും, പക്ഷേ ആർക്കും സമയം ഇല്ല ഒന്നും പഠിക്കാൻ. ഇത് സത്യം പറഞ്ഞൊരു വര കണക്കല്ല, വര എന്ന് പറഞ്ഞ ഒരു കലയാണ്. അത് അത് വര അറിയാവുന്നവർക്ക് അത് വരയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു കലയാണ്. ഇതിൽ എന്താ പറയുക, ഇത് ക്ഷമ വേണം, ക്ഷമയും വേണം, സമയം വേണം, പിന്നെന്താ ഇതിനു വേണ്ടി മെനക്കെടണം. ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ നമ്പർ അനുസരിച്ച് അടിസ്ഥാനത്തിലാണല്ലേ ഈ പടം വരയ്ക്കുന്നത്? ഇതിപ്പോൾ 204 ആണിയുണ്ട്, മാക്സിമം 200 ആണി വേണം. 204 ആണി കുഴപ്പമില്ല, മാക്സിമം 200 മതി. ഓരോ പടത്തിന്റെ രീതി അനുസരിച്ച് ഈ ആണികളുടെ വ്യത്യാസം വരും? ഇല്ല, നമ്മൾ ഈ സർക്കിൾ വരച്ച് നമുക്ക് ഈ കോമ്പസ് വെച്ച് ഓരോ സെന്റ് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 200 എന്നുള്ളത് 201 അങ്ങനെ കൂടി വരുന്നുള്ളൂ, അല്ല കുറയത്തില്ല, കുറയാൻ ചാൻസ് ഇല്ല. ഇത് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു തരാം. അതായത് ഇതിന്റെ ഈ ബോർഡിന്റെ നമ്മൾ ഫസ്റ്റ് ഒരു പടം വരയ്ക്കുക, നിങ്ങൾ ആദ്യം ഒരു പടം നിങ്ങളുടെ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ എന്തോ ഈ പടത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എങ്ങനെ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കടയിൽ ഫ്ലൈവുഡ് മേടിക്കും, ഫ്ലൈവുഡ് മേടിച്ചിട്ട് ആർക്ക് മുന്നിൽ ഫ്ലൈവുഡ് മേടിച്ചിട്ട് 28x28 സ്ക്വയറിന് ഫ്ലൈവുഡ് കട്ട് ചെയ്ത് അടിഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ച് ഇച്ചിരി ബലപ്പെടുത്തിയിട്ട് പെയിൻറ് അടിച്ച് ഉണങ്ങാൻ വെക്കും. പെയിൻറ് ഉണങ്ങിയതിന് ശേഷമേ ഇതിൻ്റെ സെൻറ്ററിനകത്ത് നിന്നും 63.3 സെൻറ്റിമീറ്ററിന് സർക്കിൾ വരയ്ക്കും. സർക്കിൾ വരച്ചിട്ട് ഒരേ സെൻറ്റിക്ക് പോയിൻ്റ് ചെയ്ത് അത് ട്രില്ലിന് തുളച്ചിട്ട് ആണി വെക്കും. സ്റ്റീലാണിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സ്റ്റീലാണിയാകുമ്പം വലുതായിട്ട് തുരുമ്പിക്കില്ല. എന്നിട്ട് നമ്മൾ ആപ്പിനകത്ത് ഇട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ നമ്പർ കറക്റ്റായിട്ട് നമ്പർ എടുക്കേണ്ടി വരും. ഈ ഒരു ഫോട്ടോ തെളിയണമെങ്കിൽ 5000 ചുറ്റി കിട്ടണം. ഈ
ഫോട്ടോ കറക്റ്റ് ഈ ഒരു ഫോട്ടോ ഇത് ഇതിങ്ങനെ ആയി മാറാനായിട്ട് എങ്ങനെ ഈ കറക്റ്റ് അളവ് കിട്ടുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ നമ്പർ കറക്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടുന്നത്? അമ്മ ആപ്പുണ്ട്, ആപ്പിനകത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എന്തോ ആപ്പിന്റെ പേര് എന്താ? ത്രെഡ്ആർട്ട്. ത്രെഡ്ആർട്ട്. ഈ നമ്മൾ ആ ഫോട്ടോ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കറക്റ്റ് അളവ് സൈസ് ഒരു ഫോട്ടോയുടെ അനുസരിച്ച് നമുക്ക് ഇതിന്റെ നമ്പർ കിട്ടും. കിട്ടും. ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക് എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കണ്ടിതാണ്. ഈ രണ്ടുപേരുടെ പടം വരൂ. ആ രണ്ടുപേരുടെ പടം വരും. നമുക്ക് കിട്ടുന്നവർക്കാണോ? കിട്ടുന്നവർക്കാണ്, ഇൻസ്റ്റാഗ്രാം വഴി കിട്ടുന്നവർക്കാണ്. ഈ പടമാണ് ഇപ്പം വരച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഏകദേശം എത്രയായി കാണും? ഇതിപ്പം ഇതിപ്പോ 216 ആയി. 216 ആയതേ ഉള്ളൂ. ഇത് മൊത്തം എത്ര ഉണ്ട്? ഇത് മൊത്തം 5000 കിട്ടണം. 5000. എത്ര ദിവസം എടുക്കും ഇത്? ഇതിപ്പം രാവിലെ മുതൽ ഇരിക്കുകയാണെങ്കിൽ 2 ദിവസം മതി. രാത്രി ഇപ്പൊ ഞാൻ എനിക്ക് ജോലിയുണ്ട്, ആശാരിപ്പണിയാണ്. അതും കഴിഞ്ഞ് വന്ന് രാത്രി ഒരു 7 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ 8, 9, 2 മണി 1.5 വരെ ഇരിക്കാറുണ്ട്. കൂടെ തന്നെ അമ്മയും അച്ഛനും എൻ്റെ കൂടെ, അമ്മ ചില സമയത്ത് ഇരിക്കാറുണ്ട്. പിന്നെ അച്ഛന് 4 മണിക്ക് ജോലിക്ക് പോകണം. അച്ഛൻ ചായക്കട ജോലി ചെയ്യണം, അമ്മ വീട്ടിൽ ജോലിക്ക് പോകണം. ഇതിനകത്ത് ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ പടത്തിന്റെ മൊത്തം രൂപം മാറി. മൊത്തം രൂപം മാറി. ഉദാഹരണത്തിന് തന്നെ സംഭവം ഇതന്നെ കാണിക്കാം. ഈ ഫോട്ടോ തന്നെ ഒരു വ്യത്യാസം കാണുന്നില്ലേ? കണ്ണ് ചെറിയൊരു കണ്ണടഞ്ഞിരിക്കുമല്ലേ? ആ കണ്ണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 200 ആണിയുള്ളത് 194 ആണിയുള്ളൂ. 194 ആണി, 6 ആണി കുറവാണ്. അതുകൊണ്ടാണ് ഈ കണ്ണിങ്ങനെ വന്നത്. ഈ ഒരു കണ്ണ് തുറന്നു, ഈ ഒരു കണ്ണ് അറിഞ്ഞിരിക്കുന്നത്. ഇതെന്റെ പെങ്ങളെ കോട്ടയാണ്. ഇതാണ് ആള്, പാറുമോള് ശ്രീ പാർവതി. അപ്പൊ ഇതെന്റെ ആദ്യത്തെ വർക്കാണ്. ഇതിനകത്ത് 200 ആണിയാണ് വേണ്ടത്. പക്ഷെ എന്റെ ഒരു എന്താ പറയാ അറിവിൽ എനിക്ക് ആദ്യത്തെ ചെയ്യുന്ന ഒരു ജസ്റ്റ് മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ 195 മനസ്സിലാവും. ഈ ഫോട്ടോ ഉണ്ടോ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ ഫോട്ടോയില് ഒന്ന് ബ്രോയ, പിന്നൊരു കുട്ടി. കുട്ടി അതിന്റെ ചേച്ചിന്റെ മോളാണ്. ഈ ഫോട്ടോ പ്രത്യേക ഇത്രയും ബ്ലാക്ക് ആവാൻ കാരണം എൻ്റെ ഡ്രസ്സാണ്. എൻ്റെ ഡ്രസ്സും പിന്നെ ഞാൻ ഫോണിലെടുത്തൊരു ഫോട്ടോയാണ്. അത് കാരണം ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് ഫോട്ടോയ്ക്ക്. അതാണ് ഇത്രയും ബ്ലാക്ക് ആയിപ്പോയത്. നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ അനുസരിച്ചാണോ നമുക്ക് കിട്ടുന്ന റിസൾട്ട്? ആ റിസൾട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അനുസരിച്ച്, അവർ തരുന്ന ഫോട്ടോ, ഡ്രസ്സിൻ്റെ അനുസരിച്ചൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫോട്ടോ കൂടുതലും എന്താ പറയുക, ബ്ലാക്ക് ആയ കുഴപ്പമില്ല. കളർ ഫോട്ടോ ഡ്രസ്സായി കഴിഞ്ഞാൽ, പക്ഷേ ബ്ലൂ ഒക്കെ ആവുന്നെങ്കിൽ ഒട്ടും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ വെളിച്ചം വരാൻ പാടില്ല. ഞാൻ ഈ വർക്ക് ചെയ്ത് ഫസ്റ്റ് ചെയ്ത് 10 മണിക്ക് എടുത്ത് വർക്ക് ചെയ്തത് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്ത 10-ാമത്തെ വർക്ക് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഫോട്ടോ കാണിക്കുന്നില്ല. ആ ഒരു വർക്ക് ആ ഒരു വ്യക്തിക്ക് തരികയും ഞാൻ അത് വർക്ക് ചെയ്ത് ആ വീഡിയോ ഫുള്ളെടുത്ത്, കാരണം നമ്മൾ ഫോണിൽ നോക്കി വേറൊരു കൂട്ടറിൻ്റെ ഫോൺ മേടിച്ച് ഫുൾ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അയച്ചു കൊടുത്തത്. പക്ഷേ എനിക്ക് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി പൊട്ടിക്കുക എന്നാണ് ചെയ്തത്. കാരണം ആ വീട്ടിൽ ചെല്ലുക, വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അയച്ചു കൊടുത്ത ആൾ വേറൊരു വ്യക്തി ആയിരുന്നു, അവർക്ക് ഇഷ്ടപ്പെടാത്തത് അവരത് നശിപ്പിച്ചു കളഞ്ഞാണ് എനിക്ക് റിസൾട്ട്. എത്ര ദിവസത്തെ വർക്കായിരുന്നത്? അത് 4 ദിവസത്തെ വർക്കായിരുന്നു. 4 ദിവസത്തെ വർക്ക്. വർക്ക് മാത്രമല്ല, അത് ഞാൻ ഉണക്കാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയൂ. കാരണം അന്ന് മഴയായിരുന്നു. ഈ ഇപ്പം ഈ ഇടയ്ക്ക് പെയ്ത മഴയിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ വീടിനകത്ത് ഫാനിട്ട് വെച്ചിട്ട് ഉണക്കിയ സംഭവമാണ്. ഇത്രയും കഷ്ടപ്പെട്ടാണ്. കാരണം അതൊരു എനിക്ക് ഏറ്റവും വലിയൊരു വിഷമമായിപ്പോയി കാര്യം സംഭവമാണ്. പുള്ളിക്കാരൻ അതിന് വിഷമമുണ്ട്, പുള്ളിക്കാരൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു സീൻ ഉണ്ടാകുന്നു. അതുവരെ എനിക്കത് പുറത്തുപോലും കാണിക്കാൻ പറ്റില്ല. ആ ഫോട്ടോയും ഒന്നും കാണിക്കാൻ പറ്റില്ല.